നിങ്ങൾ പ്രശ്നത്തിലാണോ? പരിഹാരം വേണ്ടേ? വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി വേണ്ടേ? വിവാഹ തടസ്സം നേരിടുന്നുവോ? ഒരു മാംഗല്യ യോഗം വേണ്ടേ? നിങ്ങളുടെ മകനെ ജോലി ശരിയായില്ലേ? പരിഹാരം ഇവിടെയുണ്ട്. ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതമം അഗ്നി പൂർവേഭിർ ഋഷിഭിരീഢ്യോ നൂതനൈരുതസ ദേവാം ഏഹ വക്ഷതി അഗ്നിനാരയിമശ്നവത് പോഷമേവ ദിവേ ദിവേ യശസം വീരവത്തമം അഗ്നേയം യജ്ഞമധ്വരം വിശ്വദ പരിഭൂരസി സ ഇദ്ദേവേഷു ഗച്ഛതി അഗ്നിർഹോദാ കവിക്രതു സത്യശ്ചിത്രസ്രവസ്തമ ദേവോ ദേവേഭിര. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട്. നൂതനൈരുതസ ദേവാം ഏഹ വക്ഷതി അഗ്നിനാരയിമശ്നവത് പോഷമേവ ദിവേ ദിവേ യശസം വീരവത്തമം. ശിവസുതനായ വിഷ്ണുമായയുടെ ഉപാസനയ്ക്ക് നൂറ്റാണ്ടുകളായി കേളികേട്ട തറവാടാണ് കാർണയിൽ ദേവസ്ഥാനം. ക്ഷിപ്രപ്രസാദകനായ വിഷ്ണുമായ സ്വാമിയുടെ ഉപാസനയാൽ പ്രസിദ്ധമായ ഈ ദേവസ്ഥാനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ പ്രണവത്തിൽ. നാനൂറ് വർഷത്തിലേറെയായി വിഷ്ണുമായ സാന്നിധ്യം കൊണ്ട് പാവനമായ കാർണയിൽ ദേവസ്ഥാനത്തെ ഇന്നത്തെ ദേവസ്ഥാനാധിപതിയാണ് ശ്രീ വിമോദ്. മഹാപണ്ഡിതനും ദൈവചൈതന്യം കണ്ടറിഞ്ഞവനുമായ അദ്ദേഹം തന്റെ കുടുംബത്തിൽ ആരൂഢമായ വിഷ്ണുമായ ചൈതന്യത്തെ ലോകസേവനത്തിനും ക്ഷേമത്തിലുമായി വഴിതിരിച്ചുവിടാൻ തുടങ്ങിയതോടെയാണ് കാർണയിൽ ദേവസ്ഥാനം ലോകപ്രസിദ്ധമായത്. നമസ്കാരം. പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കരിവന്നൂർ കാർണയിൽ ദേവസ്ഥാനപതി ശ്രീ വിമോദ് സ്വാമിയാണ്. വിഷ്ണുമായ ക്ഷേത്രത്തിലെ ഉപാസന മൂർത്തികളെക്കുറിച്ചും പൂജാവിധികളെക്കുറിച്ചും കൂടുതലായി നമുക്ക് അറിയാം. സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക്. സ്വാഗതം സർ. ഈ ഒരു വിഷ്ണുമായ ടെമ്പിൾ എന്ന് പലപ്പോഴും നമ്മളിങ്ങനെ പത്രങ്ങളിലും ഒക്കെ കേട്ടിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ എന്നെ ഞാനടക്കമുള്ള ചില പ്രേക്ഷകർക്ക് എന്താണെന്ന് ഒരു ചിലർക്കൊരു ചെറിയൊരു പേടിയുണ്ട്. എന്താണത്? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു വിഷ്ണുമായ ആ ഒരു ടെമ്പിളിലെ പ്രാർത്ഥന ഉപാസന മൂർത്തി വളരെ ശക്തി ആർജിച്ചതാണെന്നും അതുപോലെ തന്നെ കോപാകുലയാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയായ എന്താണ് അർത്ഥം? എന്താണ് ശരിക്കുമുള്ള കാര്യം? എന്താണ് അതിൽ വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ ശിവൻ്റെയും പാർവതിയുടെയും പുത്രനാണ്. മാന്ത്രിക തന്ത്ര വിദ്യകളിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ദൈവമായിട്ടാണ് വിഷ്ണുമായ അറിയപ്പെടുന്നത്. അപ്പോൾ വിഷ്ണുമായരുടെ അടുത്ത് നിങ്ങൾക്ക് ഭക്തജനങ്ങൾ വന്ന് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അതിനുവേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനുള്ള ഫലപ്രാപ്തി കിട്ടുന്നതാണ് എല്ലാ ഭക്തജനങ്ങളുടെയും വിശ്വാസം. അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്വാമിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനുള്ള ദേഷ്യങ്ങളും ഇതുകളൊക്കെ വരുന്ന ഒരു ഇതാണ്. ഓക്കെ. അപ്പോൾ ആ ഈ ഉപാസന മൂർത്തികളുടെ ഒരു പ്രത്യേകതകൾ വേറെന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് പൂജാക്രമങ്ങളിലുള്ളത്?
വിഷ്ണുവായൂർ പൂജകൾ എല്ലാ പൂജകളും കുറച്ച് രഹസ്യ സ്വഭാവമുള്ള പൂജകളാണ്. അപ്പോൾ അത് നമുക്ക് മാത്രമാണ് അറിയുള്ളൂ. ഇവിടുത്തെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രമാണ് അതിന് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാത്തും തിരുമേനി ശാന്തിമാരുണ്ടായിരിക്കും. മെയിനായിട്ടുള്ള കർമ്മങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങൾ ഇപ്പോൾ വിഷ്ണുവായ ക്ഷേത്രത്തിൽ വന്നാൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് പൂജിക്കുന്ന രീതി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന രീതിക്കും വ്യത്യാസമുണ്ടോ? സാധാരണ വന്ന് അവരുടേതായിട്ടുള്ള വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഇത് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സ്വാമിയുടെ ഭാഗത്തു നിന്നുള്ള സഹായം കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് അനുഭവം വന്നിട്ടുള്ളത്. വിഷ്ണുമായ ക്ഷേത്രങ്ങൾ നിരവധിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്ത്, ചാലക്കുടി ഭാഗത്തൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ കാർണയിൽ ഈ ഒരു ദേവസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? വിഷ്ണുമായ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലമുറകളായിട്ട് വിഷ്ണുവായ സ്വാമിനെ പൂജിച്ച് ആരാധിച്ച് വരുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റേതായിട്ടുള്ള രഹസ്യവിദ്യകളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളെ കുറച്ച് രഹസ്യമായിട്ട് വെച്ച് ചെയ്യണ പൂജകളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അത്രയും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ ഭക്തജനങ്ങൾക്കും ഉണ്ടായിട്ട് വരും. പാരമ്പര്യമായിട്ട് ആർജിച്ച ഒരു സിദ്ധി തന്നെയാണ് ഈ ഒരു വിഷ്ണുവായ പൂജാക്രമങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്ത തലമുറയിലേക്കൊക്കെ അത് എത്തിക്കാൻ ശ്രമിക്കാറുണ്ടോ? അത് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ തന്നെ സ്വാമി അത് എത്തിച്ച് തരുന്നതായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ പിന്തുടർന്ന് പോകേണ്ട ഒരു കാര്യമാണല്ലോ. പല പ്രശ്നങ്ങളായിട്ട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കൊറോണ കാലം കൂടിയൊക്കെയാണ്. എല്ലാ വിധത്തിലുള്ള ബിസിനസ്സായാലും എല്ലാ മേഖലയിലും ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ വിഷ്ണുമായ ടെമ്പിളിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ എങ്ങനെയുള്ള എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്? അതായത് ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥനാ ദോഷങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ, അത് അങ്ങനെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും പൂജകളും ചെയ്യുന്ന എല്ലാ ഭക്തജനങ്ങളും ചെയ്യാറുണ്ട്. ഓക്കെ. പലപ്പോഴും ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിതൃദോഷം കൊണ്ടാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ? അത് പിന്നെ അതെല്ലാം അത്തരം ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കർമ്മ ജോലിയിലോ ബിസിനസ്സിലോ എന്തിലായാലും ഏർപ്പെട്ടു കഴിഞ്ഞാലും അതിൽ നമുക്ക് വിജയം കിട്ടാതിരിക്കുകയും അതുപോലെ തന്നെ പരാജയം നഷ്ടങ്ങളും ഉണ്ടാവുകയും കുടുംബത്തിലേക്ക് ഒരു മനസ്സമാധാന അസ്വസ്ഥതയൊന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് നോക്കി അതിന് വേണ്ടതായിട്ടുള്ള തക്കതായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള മാറ്റങ്ങൾ വന്നോളൂ. വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക്, നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കേരളത്തിനകത്തും ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ജനങ്ങളും വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ഇത് ഈ ഒരു നമ്മുടെ ഈ ഒരു സ്ഥലത്ത് തൃശ്ശൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇത്രയും ഒരു വിഷ്ണുമായ ടെമ്പിൾ ഉണ്ടെന്നും അതേക്കുറിച്ച് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ആളുകൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? അവരുടെ അനുഭവത്തിലൂടെയാണ് ഓരോരുത്തരുടെ അനുഭവം ആരെങ്കിലും പറഞ്ഞ് അറിഞ്ഞ് കൈമാറി വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ തമിഴ്നാടും ആന്ധ്ര കർണാടകയിലെ എല്ലാ ടി വി ചാനലുകളൊക്കെ ഇവിടുത്തെ ഇതിനെ കുറിച്ച് ടി വി ചാനലുകളും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ പറഞ്ഞാണോ അവരുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നത്? ഫോണിലൂടെ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്ത് നേരിട്ട് വരികയാണ് സാധാരണ നേരിട്ട് വരണം അല്ലെ? അല്ലാതെ ഫോണിലൂടെ സഹായം ആവശ്യപ്പെടാൻ പറ്റില്ല. പ്രാർത്ഥന സഹായം ചെയ്യാറുണ്ട്. എന്നാ അത് വളരെ ഇതായിട്ട് അത്യാവശ്യമുള്ള ഇതുകളും തീരെ വരാൻ പറ്റാത്തവർക്ക് മാത്രം അങ്ങനെ ഇതിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു വന്നു കഴിഞ്ഞാൽ അവരെ ജാതകൻ ഡീറ്റെയിൽസ് എന്താണ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അയച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും. ഇത്രയും ഒരു ഒട്ടനവധി വർഷമായിട്ടുണ്ടാവില്ല ഈ ഒരു രംഗത്ത്. അപ്പം എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ എന്ന് എടുത്തു പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം? അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും അനുഭവങ്ങളാണ്. അതെ അല്ലേ? സ്വാമിയുടെ പ്രസൻസും ശക്തിയും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അറിയുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ അതിന് അങ്ങനെ പ്രത്യേകിച്ച് അനുഭവത്തിന്റെ കാര്യം. വിമോ സ്വാമി ഒരു ചെറിയ പ്രായം മുതലേ ഉപാസകനാണോ? ചെറിയതിൽ തന്നെ ചെറുതായി പൂജയുടെ കാര്യങ്ങളും ഇതുകളൊക്കെ ചെറുതായിട്ട് ഇത്തിരി ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ പഠിച്ചതിന്റെ കാരണന്മാരായിട്ട് ചെയ്തു കൊണ്ടുവന്നിരുന്നതാണ്. സാർ, വളരെയധികം വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ സാമ്പത്തിക തടസ്സങ്ങളാവാം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ മറ്റ് ജോലി തടസ്സങ്ങൾ, കല്യാണ തടസ്സങ്ങൾ, കുട്ടികളുണ്ടാവുന്നില്ല, അങ്ങനെ ഒട്ടനവധി നമുക്ക് വിഷമങ്ങൾ ഒട്ടനവധിയുണ്ട്. അപ്പം ഈ ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് കൂടുതലായും എന്ത് വിഷമവുമായി എത്തുന്ന ആളുകളാണ് കൂടുതലായി എത്താറുള്ളത്, പരിഹാര മാർഗം തേടി എത്താറുള്ളത്? കൂടുതലായും എന്നല്ല,
ഏത് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും എന്താണോ അവരുടെ കുടുംബത്തിന് അവർക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ എന്നുള്ളത് അവർ ഇവിടെ വന്ന് കറക്റ്റായിട്ട് വിശദമായിട്ട് പറയുകയാണെങ്കിൽ അതിനുള്ള പരിഹാര കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അത് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിഷ്ണുമായ സ്വാമിനെ വിശ്വസിച്ച് അതിന് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് വന്ന് പറഞ്ഞ് അതിന് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളും പരിഹാരങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ആലോചിച്ചത്. ഇപ്പം ചില ആളുകളൊക്കെ പറയാറുണ്ട് ചില കുടുംബങ്ങൾക്ക് വേണ്ടി എന്തോ ദോഷം ചെയ്തു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളത് നമ്മൾക്ക് ഏൽക്കുമോ? അങ്ങനെയുള്ള ഏറ്റിട്ടുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള മാറ്റി അതിനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നത്. അതായത് ശത്രു സംബന്ധമായിട്ടുള്ള പ്രാർത്ഥനാ ദോഷങ്ങൾ എന്ന് പറയാം. അതായത് ആരെങ്കിലും നമ്മുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരായിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് തോന്നുന്നു നമ്മളുടെ പ്രാർത്ഥന ശക്തമാണെങ്കിൽ അത് ഏൽക്കാനും സാധ്യതയുണ്ട്. ഏൽക്കാനും സാധ്യതയുണ്ട്, ഏൽക്കാണ്ടിരിക്കാനും സാധ്യതയുണ്ട്. ഏറ്റു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അതിനുള്ള പരിഹാരങ്ങളാണ് വന്നിട്ട് ചെയ്യേണ്ടത്. അത് എങ്ങനെ നമുക്കത് മനസ്സിലാവും? ഇപ്പൊ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും തടസ്സം, അല്ലെങ്കിൽ ഒരു കാര്യവും ഭംഗിയായി നടക്കുന്നില്ല, അങ്ങനെ പല രീതിയിൽ അനുഭവപ്പെടാം. പലർക്കും എന്ത് രീതിയിലൊക്കെയാണ് ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എല്ലാ കാര്യത്തിലും തടസ്സം. എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും അതിൽ സക്സസ് ആവാണ്ട് വരിക, നഷ്ടങ്ങൾ വരിക, ബിസിനസ് തകർന്നടിഞ്ഞു പോവുക, കോൺസെൻട്രേഷൻ കിട്ടാണ്ട് വരിക, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല പ്രശ്നങ്ങളും പലർക്കും പല രീതിയിലാണ് കാണുക. ഏതൊരു സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് അല്ലെ. സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഒരു പരിധി വരെ നമുക്ക് നകച്ചു നിർത്താൻ പറ്റും പല പ്രശ്നങ്ങളും. ഈ ഒരു സാമ്പത്തികമായ അഭിവൃദ്ധിക്കായിട്ട് ഇവിടെ എന്തൊക്കെ ഒരു ഉപാസനകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, പൂജകളുണ്ട്? സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന തൊഴില്, ബിസിനസ് അങ്ങനെയുള്ള സംഭവങ്ങള് പുരോഗതി ഇല്ലാണ്ട് വരുന്ന കാര്യങ്ങൾ, അതിൽ ഇപ്പം എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം, എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ വെച്ച് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്ന തൊഴിലായാലും ബിസിനസ് ആയാലും ആ കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാവാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കരിവണ്ണൂർ കാരണയിൽ ദേവസ്ഥാനത്തെ കോൺടാക്ട് നമ്പർ താഴെ നൽകുന്നുണ്ട്. നമ്പറുമായി ബന്ധപ്പെട്ടാൽ അധികൃതർ വേണ്ട സഹായങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. സാർ, ഇപ്പോൾ കരിവണ്ണൂർ കാരണയിൽ ദേവസ്ഥാനത്തെ നമ്പർ നമ്മളിപ്പോൾ ടി വിയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു കോണ്ടാക്ട് ചെയ്യുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ? ഇപ്പം ഇങ്ങോട്ടേക്ക് വരുവാൻ നേരിട്ട് വരികയാണെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വരികയായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളും ഇതുകളെല്ലാം വരാനുള്ള കാര്യങ്ങളും ഇതുകളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അതനുസരിച്ച് ബുക്ക് ചെയ്ത് നേരിട്ട് വരികയാണ് ഏറ്റവും നല്ലത്. സാർ, ഈ ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് വരുവാൻ ഏതെങ്കിലും പ്രത്യേക ദിവസം, ചിലപ്പോൾ പലരും പറയുന്നത് കേൾക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ഒരു പ്രത്യേക പൂജകളുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എല്ലാ ദിവസവും പൂജകളും കർമ്മങ്ങളും എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. പിന്നെ മാസത്തിലെ പ്രധാന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാവാസി ദിവസത്തെ ശക്തയ പൂജയും ഹരിസിദ്ധി പൂജകളും എല്ലാം വളരെ ശ്രേഷ്ഠമായ പൂജകളാണ്. ആ പൂജകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് കാര്യസാധ്യം നേടാനായിട്ട് നിരവധി പേര് വരുന്നുണ്ട്. വരണം എന്നുണ്ടല്ലേ? ഇവിടെ നേരിട്ട് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം, അതെല്ലാം പങ്കെടുക്കാം. ഇപ്പോ ഇത് കൊറോണ പ്രശ്നം കാരണം ആരെയും പങ്കെടുപ്പിക്കുന്നില്ല. പൂജകൾ മാത്രം തടഞ്ഞിട്ട് രാത്രിയാണ് പൂജ. രാത്രി പൂജയാണ്. രാത്രി പൂജകളിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആരെയും പങ്കെടുപ്പിക്കുന്നില്ല. പലരുടെയും ലൈഫിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാവാം, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു ജോലി പലർക്കും കിട്ടുന്നില്ല. ഇപ്പോൾ പല ആളുകൾ ഈ അടുത്ത് തന്നെ പി എസ് സി ഒക്കെ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരെ വന്നവർ ആ ഒരു നിമിഷം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി ആളുകളുടെ ലൈഫ് സ്പോയിലാവുന്ന ഒരു അവസ്ഥയാണ് പലരുടെയും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് ചില വിഷമങ്ങൾ ആ വീടുകളിലും കുടുംബത്തിൽ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ അനുഭവങ്ങളുള്ളവർ ഈ ഒരു നമ്മുടെ വിഷ്ണുമായ ക്ഷേത്രത്തിൽ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒത്തിരി വ്യത്യാസം അവരുടെ ലൈഫിൽ ഉണ്ടായത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അങ്ങനെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ചെയ്യേണ്ട കാര്യം നേരിട്ട് വരികയാണെങ്കിൽ അവരുടെ ജാതകം ഡീറ്റെയിൽസ്, പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, ഡീറ്റെയിൽസ് എല്ലാം എടുത്തു കൊണ്ടുവന്ന് തരികയും അതനുസരിച്ച് ഉള്ള എന്താണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങൾ നമ്മളിവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. പലർക്കും പല രീതിയിലുള്ള പരിഹാര കർമ്മങ്ങളാണ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം അതനുസരിച്ച് അതുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുക.
സർ വേറൊരു കാര്യമുണ്ട്, പലരും ഇതുപോലെയുള്ള ദേവസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിക്കുന്നത് ജീവിതത്തിൽ തീരെ ഗതികെട്ട ഒരു നിമിഷത്തിലായിരിക്കാം. നല്ലൊരു ലൈഫ് നല്ല രീതിയിൽ പോകുമ്പോൾ ആരും ചിലപ്പോൾ ഒരു പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകാനോ ഒന്നും മെനക്കെടാറില്ല. ഈ ലൈഫ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, സാമ്പത്തികമായി തകരുന്നു, അങ്ങനെയുള്ള അവസ്ഥകളിലാണ് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കയറിയാൽ മതി എന്നുള്ള രീതിയിൽ അമ്പലങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോഴായിരിക്കും ഇത്രയും ചില പല സ്ഥാപനങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട്, തീരെ ഗതികെട്ടൊരു സമയത്തായിരിക്കും ഒത്തിരി ചെലവേറിയ പൂജകളും വിധികളും ഒക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്ര ചെലവേറിയ ഒരു പൂജാക്രമങ്ങളാണോ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലുള്ളത്? പൂജകൾ, വിഷ്ണുവായ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പൂജ ചെയ്യുമ്പോൾ അതിനുള്ള ഗുണങ്ങൾ കിട്ടുന്നതിനായിട്ടാണ് ഉള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ തന്നെ അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഇവിടെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, തീരെ ഗതികെട്ട സമയത്ത് വന്നാൽ പോലും പൂജയ്ക്കുള്ള പണം എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ അവർക്ക് എത്തുന്നുണ്ട്. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ എന്തുമാത്രം ഒരു സത്യമുണ്ട്? അത്ര അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. നിർബന്ധമായിട്ടും പൂജ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും, എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൊണ്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയവർ തന്നെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും പൈസ വന്ന് പൂജ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു സമയം ഉണ്ടെന്ന് പറയും. എല്ലാ സമയത്തും എല്ലാവർക്കും അങ്ങനെ എത്താൻ പറ്റില്ല, എത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട്. അതിനൊരു ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ ഒരു സമയത്ത് നമ്മൾക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും എത്തപ്പെടാനും സാധിക്കുന്നു. അപ്പം അത്തരത്തിൽ ഒരു കാര്യം സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുന്ന ഒരു സമയത്താണ് ശരിക്കും എല്ലാവരും വിഷ്ണുവായ സ്വാമിനെ അന്വേഷിച്ചത്. ഒരു സാമ്പത്തികം നല്ല രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളത് എന്നും നിലനിൽക്കാനും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ആ ഒരു ഐശ്വര്യവും സന്തോഷവും എന്നും നിലനിൽക്കാനും അത്രയും രീതിയിലും ആളുകൾ ചിന്തിക്കുന്നില്ലല്ലോ. അത്തരം രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, പല രീതിയിലും പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും സ്വാമിനെ ഒരിക്കൽ വിശ്വസിച്ച ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ആരും പിന്നെ ഇത് മറക്കാറില്ല. വീണ്ടും സ്വാമിയുടെ അടുത്തേക്ക് പലരും എല്ലാവരും വരാറുണ്ട്. അതുപോലെ തന്നെ ഉത്സവം തിറവിളാട്ട് ഫെസ്റ്റിവൽ, സ്വാമിയുടെ പിറന്നാൾ ആഘോഷമായിട്ടുള്ള തിറവിളാട്ട് ഫെസ്റ്റിവലിനൊക്കെ നിറയെ ആൾക്കാർ വരുന്നുണ്ട്. മാർച്ച് മാസത്തിലാണ് സാധാരണ വരാറ്. സാർ, ഇപ്പോൾ ഈ ഒരു ഉപാസന ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥന, ഈ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതിന് നേരിട്ട് വരാൻ ദൂരെയുള്ളവർക്ക് ചിലപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ വരാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ആ ഒരു പ്രാർത്ഥന ക്രമം നടത്തുക? അങ്ങനെ വരുമ്പോൾ അവരുടെ ജാതകം ഡീറ്റെയിൽസ്, അതായത് ജാതകത്തിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ അവരുടെ ജാതക സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് അതുകൂടെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചോദിക്കും എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കും. ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വാട്സപ്പിൽ അയച്ച് എന്താണ് പ്രശ്നങ്ങൾ, അവർ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നോക്കി അതിനുള്ള പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നമ്മൾ ഇവിടെ നിന്ന് നൽകാറുണ്ട്. അതനുസരിച്ച് അവർക്ക് പൂജ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ദേവസ്ഥാനത്ത് വിഷ്ണുമായ ഉപാസനമൂർത്തി അല്ലാതെ മറ്റേതൊക്കെ മൂർത്തികളാണോ ഉള്ളത്? വിഷ്ണുവായും മുത്തപ്പൻ ഗുരു മുത്തപ്പനും ഉണ്ട്, പിന്നീട് മച്ചിൽ ഭഗവതി ആണ് ഉള്ളത്. ഇങ്ങനെ മൂന്ന് മൂർത്തികളാണ് ഉള്ളത്. മച്ചിൽ ഭഗവതി തറവാടിലെ പണ്ടത്തെ ഒരു ഭഗവതിനെ ദർശനം ഭക്തജനങ്ങൾക്ക് നൽകില്ല, അത് ഉത്സവം തിറവിളാട്ട് ദിവസം മാത്രം താഴേക്ക് എഴുന്നള്ളിക്കുകയും മറ്റുള്ള ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്ന ഒരു സമ്പ്രദായമാണ് വരുന്നത്. ബാക്കി ദിവസങ്ങളിലൊന്നും ഭഗവതിനെ ദർശനം ഉണ്ടായിരിക്കുന്നതായിരിക്കും, സാധിക്കുന്നില്ല. മാർച്ചിലാണ് ഉത്സവം എന്ന് പറയേണ്ടത്. ഈ ഉത്സവത്തിന്റെ ആ ഒരു ക്രമങ്ങൾ എന്തൊക്കെയാണ്? എത്ര ദിവസം ഉണ്ടാവും ഉത്സവം? വിഷ്ണുവായ സ്വാമിയുടെ പിറന്നാൾ ആണ് തിറവിളാട്ട് മഹോത്സവമായിട്ട് ആഘോഷിക്കുന്നത്. അത് ഒരു മൂന്ന് ദിവസത്തെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. മൂന്ന് ദിവസം തുടർച്ചയായിട്ടുള്ള പല രീതിയിലെ കളം വരച്ചിട്ടുള്ള പാട്ട് കളം ഉത്സവവും കാര്യങ്ങളും ഇതുകളെല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അന്നേ ദിവസത്തെ രൂപക്കളം ദർശനമാണ് പ്രധാനമായിട്ടുള്ള വഴിപാട്. മൂന്നാമത്തെ ദിവസം നടക്കുന്ന രൂപക്കളം ദർശനം വളരെ വിശേഷമായിട്ടുള്ള ഇതാണ്. ആ രൂപക്കളം ദർശിച്ച് സ്വാമി രൂപകളത്തിൽ തുള്ളിയിരിക്കുന്ന വിഷ്ണുവായ സ്വാമിയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാൽ സമസ്ത ദോഷങ്ങൾക്കും പരിഹാരം കിട്ടി നല്ല രീതിയിൽ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നതാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇപ്പം വിമു സ്വാമിയെ സഹായിക്കാനായിട്ട് മറ്റ് പൂജാരികളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രത്തിൽ നിന്ന് പൂജാരികളാണ് ഇവിടെ ഉത്സവ സമയങ്ങളിലൊക്കെ എത്താറുള്ളത്? ഉത്സവ സമയത്ത് നമ്മുടെ ഇവിടെയുള്ള ഇവിടെ പൂജയ്ക്ക് കർമ്മങ്ങളുള്ള ആൾക്കാരും ഉണ്ട്, പിന്നെ അവരുടേതായിട്ടുള്ള തിറവിളാട്ടിന്റെ തിറ മണ്ണാന്മാരും അവര് അങ്ങനെ പല സെക്ഷനുകളുണ്ട്, അവരെല്ലാവരും ഉണ്ടായിരിക്കുന്നത്.
പ്രേക്ഷകർക്ക് ഒരു എന്തെങ്കിലും ഒരു ഉപദേശം നൽകാനുണ്ടാവില്ലേ? നമ്മുടെ ഈ ഒരു ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് പലർക്കും പല രീതിയിലുള്ള ഒരു ചിന്താഗതി ആയിരിക്കാം ഉള്ളത്. അപ്പം അത്തരം രീതി ഒന്ന് മാറ്റുന്നതിന് എന്താണ് വിമോസ്വാമിക്ക് പറയാനുള്ളത്? വിഷ്ണുമായ സ്വാമിനെ ദർശിക്കാനോ പ്രാർത്ഥിക്കാനോ ആയിട്ട് വരുന്നവർ പൂർണ്ണമായിട്ടും വിഷ്ണുമായ സ്വാമിനെ നല്ല രീതിയിൽ വിശ്വസിച്ച് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അതനുസരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും പരിഹാരമായിട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ലപോലെ മനസ്സിൽ വിശ്വാസത്തോടു കൂടി ചെയ്യേണ്ട കർമ്മങ്ങളാണ് വിഷ്ണുമായര പൂജകളും മറ്റുള്ള കാര്യങ്ങളും. ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായത് കരിവണ്ണൂർ കാരണയിൽ ദേവസ്ഥാനപതി ശ്രീ വിമോദ് സ്വാമിയായിരുന്നു. വിഷ്ണുമായ ക്ഷേത്രത്തെക്കുറിച്ചും പൂജാവിധികളെക്കുറിച്ചും ഉത്സവത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ നമ്മളോട് പറയുകയുണ്ടായി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി എത്താം. നന്ദി, നമസ്കാരം. നമസ്കാരം. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതമം അഗ്നി പൂർവേഭിർ ഋഷിഭിരീഢ്യോ നൂതനൈരുതസ ദേവാങ് ഏഹ വക്ഷതി അഗ്നിനാരയിമശ്നവത് പോഷമേവ ദിവേ ദിവേ യശസം വീരവത്തമം. കരിവണ്ണൂർ കാരണയിൽ ദേവസ്ഥാനത്തേക്ക് ഒട്ടനവധി വിഷമങ്ങളാലും കഷ്ടപ്പാടുകളാലും കടന്നു വരുന്ന ആളുകൾ തിരിച്ചു പോകുന്നത് തീർച്ചയായിട്ടും സന്തോഷവും സമാധാനത്തോടും കൂടി തന്നെയാണ്. അത്തരം അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അവരുടെ അനുഭവങ്ങൾ നമുക്കൊന്നറിയാം. അവർക്കൊക്കെ നല്ല ഇവിടുന്ന് ഒരു ഇത് അയച്ചു തന്നായിരുന്നു. അപ്പൊ അതിനകത്ത് തമിഴിലായിരുന്നു, അങ്ങനെ കണ്ട് കേട്ടാണ് വന്നത്. മേഡം എന്താ ചെയ്യുന്നത്? ഞാൻ കൊണ്ടല്ല. എവിടെ തിരുപ്പുണിത്തറ? ഞാൻ ഡാൻസറാണ്. പിന്നെ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, ബോഡിക്കൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എന്റെ ഫ്രണ്ട് പറയുന്ന കേട്ട് ഞാൻ വെറുതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം കുറച്ച് മാറ്റങ്ങൾ വന്നു. അറ്റ്മോസ്ഫിയർ ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു എനിക്ക് ഇതുപോലൊരു ഇല്ലം പണിയണം. ഇഷ്ടപ്പെട്ടു. നിർഹോദാ കവിക്രതു സത്യസ്ഥിതം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതമം അഗ്നി പൂർവേഭിർ ഋഷിഭിരീഢ്യോ നൂതനൈരുതസ ദേവാങ് ഏഹ വക്ഷതി അഗ്നിനാരയിമശ്നവത് പോഷമേവ ദിവേ ദിവേ യശസം.